Dear students, today we are going to discuss the next part, chapter 2, The Rain Expands. പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാമത്തെ അധ്യായത്തിലെ അടുത്ത ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ലാസ്റ്റ് പാർട്ട്. ആധിപത്യം വ്യാപിക്കുന്നു. വാട്ട് ഡിഡ് യു ലേൺ ഇൻ ദി പ്രീവിയസ് ക്ലാസ്? ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നിങ്ങൾ എന്തെല്ലാമാണ് പഠിച്ചത്? മെനി ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. ധാരാളം വിദേശികൾ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്നു എന്ന് പഠിച്ചു അല്ലേ. ഹൂ ആർ ദി ഫോറിനേഴ്സ് ഡു അറൈവ്? ഏതെല്ലാം ഫോറിനേഴ്സ് ആണ് ഇന്ത്യയിലെത്തിയത്? പോർച്ചുഗീസുകാർ, പോർച്ചുഗീസ്, ഡച്ചുകാർ, ഡച്ച്, ഇംഗ്ലീഷുകാർ, ദി ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്, ലാസ്റ്റ് വൺ ഫ്രഞ്ചുകാർ. ഓക്കെ. ഹൂ വാസ് ദി ഫസ്റ്റ് ഫോറിനേഴ്സ് ടു കം? ആരാണ് ആദ്യമായി വന്ന വിദേശികൾ? വാസ്കോഡ് ഗാമ അറൈവ്ഡ് ഇൻ ഇന്ത്യ അറ്റ് 1498. 1498 വാസ്കോഡ് ഗാമയാണ് ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ആദ്യമായി വന്ന വിദേശികൾ ആരാന്ന് നമ്മൾ പഠിച്ചത്? പോർച്ചുഗീസുകാരാണ് ആദ്യമായി വന്ന വിദേശികൾ. ദെൻ കെയിം ദി ഡച്ച്. പിന്നീട് ആര് വന്നു? ഡച്ചുകാർ വന്നു അല്ലേ. ഡു യു റിമെമ്പർ ദി ഫേമസ് ബുക്ക് ഹോർത്തസ് മലബാറിക്കസ്? ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ ഓർമ്മയില്ലേ? ഇറ്റ് വാസ് വാൻ റീഡ്, എ ഡച്ച് ഗവർണർ ഹു ഇനീഷ്യേറ്റഡ് ദി കംപ്ലീഷൻ ഓഫ് ഹോർത്തസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദി മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. ഏതാണ് ആ ബുക്ക്? നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ആരാണ്? ഡച്ചുകാരനായ വാൻ റീഡ് ആണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ഇ ടി അച്യുതൻ വൈദ്യരും ഉണ്ടായിരുന്നു അല്ലേ. ഡു യു റിമെമ്പർ ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇൻ 1741? 1741 കുളച്ചൽ യുദ്ധം ഓർമ്മയില്ലേ? ആരൊക്കെ തമ്മിലായിരുന്നു? മാത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം അല്ലേ. ദി കുളച്ചൽ ബാറ്റിൽ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഡച്ച് ആൻഡ് മാത്താണ്ഡവർമ്മ. യുദ്ധത്തിൽ ഡച്ചുകാരെ മാത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി അല്ലേ. നെക്സ്റ്റ് ആരാ വന്നത്? ദി അഡ്വന്റ് ഓഫ് ദി ഇംഗ്ലീഷ് അല്ലേ. ഇംഗ്ലീഷുകാരാണ് നെക്സ്റ്റ് ആയിട്ട് വന്നത്. ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോമഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1600. അതായത് ഇംഗ്ലീഷുകാരാണ് പിന്നീട് വന്നത് ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായി അല്ലേ. അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? സൂറത്ത്, ബോംബെ, കൽക്കത്ത, മദ്രാസ്. ഓക്കെ. നെക്സ്റ്റ് ആരാ വന്നത്? ഫ്രഞ്ചുകാരല്ലേ. ദി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1664. എന്നാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? 1664. വാട്ട് വാർ ദി മെയിൻ ട്രേഡിംഗ് സെന്റേഴ്സ്? അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി വാർ ബിറ്റ്വീൻ ദി ഫ്രഞ്ച് ആൻഡ് ദി ഇംഗ്ലീഷ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കർണാട്ടിക് വാർസ് അല്ലേ. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. ഇംഗ്ലീഷുകാർ വിജയിച്ചു അല്ലേ. ബംഗാൾ വാസ് ദി മെയിൻ ട്രേഡിംഗ് സെന്റേഴ്സ് ഓഫ് ദി ഇംഗ്ലീഷ്. ഇംഗ്ലീഷുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? ബംഗാൾ ആയിരുന്നു അല്ലേ. ദി കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ വാസ് പാർട്ട് ഓഫ് ടു മേജർ വാസ്. ബംഗാൾ എങ്ങനെയാണ് കീഴടക്കിയത്? രണ്ട് പ്രധാന യുദ്ധങ്ങളിലൂടെയാണ്. ഫസ്റ്റ് വൺ ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സർ യുദ്ധവും. ഈ രണ്ട് യുദ്ധങ്ങൾ കൂടിയാണ് ബംഗാളിൽ ഇംഗ്ലീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത് അല്ലേ. ദിസ് ഈസ് ഓൾ വി ലേൺ ഇൻ ദി ലാസ്റ്റ് ക്ലാസ്. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദെൻ ദി റെയിൻ എക്സ്പാൻസ്. നമ്മൾ പറഞ്ഞു ആധിപത്യം വ്യാപിക്കുന്നു. അതായത് ഇതുവരെ ബംഗാൾ മാത്രമായിരുന്നു അവർ കീഴടക്കിയ സ്ഥലം. ഇനി അടുത്തത് ഇന്ത്യയുടെ ഓരോരോ പ്രദേശങ്ങളിലേക്ക് അവരുടെ ഭരണം വ്യാപിപ്പിക്കുകയാണ്. മൈസൂർ വാസ് അനദർ റീജിയൻ ദാറ്റ് വാസ് സബ്ജക്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ്. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മറ്റൊരു പ്രദേശം. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഓഫ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു എന്ത്? മൈസൂർ. ഇറ്റ് ബിക്കെയിം ദി ഡോമിനന്റ് പവർ ഇൻ ദി റീജിയൻ ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ഹൈദരാലി ആൻഡ് ടിപ്പു സുൽത്താൻ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി മാറി. അതായത് മൈസൂർ അത് ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഭരണത്തിന് കീഴിലായിരുന്നു മൈസൂർ. ബൈ വാട്ട് നെയിം വാസ് ദി നോർത്തേൺ പാർട്ട് ഓഫ് കേരള? കേരളത്തിന്റെ വടക്കു ഭാഗം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഡു യു റിമെമ്പർ? യെസ്, മലബാർ.
isn't it? മലബാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ. ദെൻ ദി ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ ഡോമിനേഷൻ എക്സ്റ്റെൻഡഡ് ഈവൻ ടു ദി ഏരിയ ലൈക്ക് മലബാർ. ഹൈദരാലിയും ടിപ്പു സുൽത്താനും മൈസൂരിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിപ്പിച്ചു. ദിസ് ഇന്ററപ്റ്റഡ് ദി ട്രേഡ് ഓഫ് ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ദി ഫ്രണ്ട്ലി റിലേഷൻസ് ദാറ്റ് ടിപ്പു സുൽത്താൻ മെയിൻറ്റെയിൻഡ് വിത്ത് ദി ഫ്രഞ്ച് ആൾസോ ആഡഡ് ഫ്യൂൽ ടു ദി അനിമോസൈറ്റി ഓഫ് ദി ബ്രിട്ടീഷ്. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താന്റെ സൗഹൃദം മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ടിപ്പു ഫോർട്ട് ബ്രേവലി വിത്ത് ദി ബ്രിട്ടീഷ് ആൻഡ് ഡെഡ് ഫൈറ്റിംഗ് ഇൻ ദി ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർസ്. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. മൈസൂർ യുദ്ധത്തിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായി. അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ശത്രുതലായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ചുകാരുമായി മൈസൂർ സാമ്രാജ്യം സൗഹൃദത്തിലായത് ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കാരണങ്ങളാണ് മൈസൂർ കീഴടക്കാൻ ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ചത്. പ്രധാനമായും എത്ര മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്? 4 മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. ഇതിൽ നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദി ബ്രിട്ടീഷ് അനക്സ്ഡ് മലബാർ ഹാസ് പെർ ദി ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻഡ് ബിറ്റ്വീൻ ടിപ്പു ആൻഡ് ദി ബ്രിട്ടീഷ് ആഫ്റ്റർ ദി തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. എന്നാൽ മൂന്നാമത്തെ മൈസൂർ യുദ്ധമാണ് പ്രധാനപ്പെട്ട യുദ്ധം. എന്താണ്? 1792 ദി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം 1792. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരെ കീഴിലായി. അതുപോലെ തന്നെ കൂർഗും ബ്രിട്ടീഷുകാർ ഈ അവസരത്തിൽ കീഴടക്കി. വിച്ച് വാസ് ദി ഫസ്റ്റ് കോൺസെക്യൂട്ടഡ് ബൈ ദി ബ്രിട്ടീഷ്? ആദ്യം ഏതാണ് ബ്രിട്ടീഷുകാർ കീഴടക്കിയത്? ബംഗാൾ അല്ലേ. ദെൻ സെക്കൻഡ് മലബാർ, ദെൻ തേർഡ് വൺ കൂർഗ് എന്നീ പ്രദേശങ്ങൾ അവിടെ പിടിച്ചെടുക്കും. ബ്രിട്ടീഷ് ഇന്ത്യ അറ്റ് ദി ബിഗിനിങ് ഓഫ് 19th century, അതായത് 19th century തുടക്കത്തിൽ മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പു സുൽത്താന്റെ കൈവശമുണ്ടായിരുന്ന തെക്കൻ പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ മൈസൂർ യുദ്ധങ്ങളിലൂടെ കൈയടക്കി. സബ്സിക്വന്റലി ദി കമ്പനി കൺവേർഡ് ദി മറാത്താസ് ഹു വെർ ത്രീറ്റ് ടു ദി കോട്ടൺ ട്രേഡ് ഓഫ് ദി ബ്രിട്ടീഷ്. മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു. ഇത് മറാത്ത കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. സൂൺ ആഫ്റ്റർ ദി കോൺകേർഡ് ദി പ്രിൻസിലി സ്റ്റേറ്റ് ഓഫ് സിന്ധ്, പഞ്ചാബ് ആൻഡ് ഔദ്. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, ഔദ് പ്രവിശ്യയും ബ്രിട്ടീഷുകാർ കീഴടക്കി. വി ഹാവ് സീൻ ദാറ്റ് ദി ബ്രിട്ടീഷ് കൺവേർഡ് ദി പവർഫുൾ പ്രിൻസിലി സ്റ്റേറ്റ്സ് യൂസിംഗ് മിലിറ്ററി ഫോഴ്സ്. നമ്മൾ കണ്ടതാണല്ലേ എന്ത്? സൈന്യശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. കീഴടക്കിയ പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി. സച്ച് സ്റ്റേറ്റ് കം അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ. സെർട്ടൻലി അതർ പ്രിൻസിലി സ്റ്റേറ്റ് വെയർ അഫിലിയേറ്റഡ് ടു ട്രീറ്റിലി ആൻഡ് ജിസ്ലേഷൻസ്. നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. ദി സബ്സിഡിയറി അലയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി ആൻഡ് ദി ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എക്സിക്യൂട്ടഡ് ബൈ ദി ലോർഡ് ഡൽഹൌസി ആഡ് ഇമ്പോർട്ടന്റ് റോൾ ക്വിഷൻ ഓഫ് ദി പ്രിൻസിലി സ്റ്റേറ്റ്സ്. വെല്ലസ്ലി പോപ്പ് നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പോപ്പ് കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ദെൻ വാട്ട് ഈസ് സബ്സിഡിയറി അലയൻസ്? എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാല്? ദി റൂളേഴ്സ് ഹൂ സൈൻ ദി സബ്സിഡിയറി അലയൻസ് വേർ അഷേർഡ് പ്രൊട്ടക്ഷൻ ബൈ ദി കമ്പനി അഗൈൻസ്റ്റ് ദി ഇൻവേഷൻ ആൻഡ് ഇന്റേണൽ റിവോൾട്ട്സ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നു. ഹൗവർ ദി ആക്ച്വൽ അഡ്മിനിസ്ട്രേഷൻ പവർ ഓഫ് ദി സ്റ്റേറ്റ്സ് വേർ ദി റെപ്രസെന്റേറ്റീവ് ഓഫ് ദി കമ്പനി. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനി പ്രതിനിധികളായിരുന്നു. ദി പ്രിൻസിലി സ്റ്റേറ്റ് ലൈക്ക് ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ എൻറ്റേർഡ് ടു ദി സബ്സിഡിയറി അലയൻസ്. സബ്സിഡിയറി അലയൻസിന്റെ ഭാഗമായിട്ട് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അതായത് ആ നാട്ടുരാജ്യങ്ങളെല്ലാം ഇവരുടെ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു. ദെൻ വാട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്തവകാശ നിരോധന നയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ് ദി പോളിസി ഓഫ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ദ
ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നതാണ് ദത്തവകാശ നിരോധന നയം. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലിരുന്നു. ആസ് പെർ ദി പോളിസി വെൻ ദി റൂളർ ഓഫ് പ്രിൻസി സ്റ്റേറ്റഡ് വിത്ത് എ മെയിൽ ഹെയർ ദി ബ്രിട്ടീഷ് കുഡ് അനക്സ് ദി സ്റ്റേറ്റ് വിത്ത് ദി ബ്രിട്ടീഷ് ഇന്ത്യ. പുരുഷ അനന്തരാവകാശം ഇല്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശം ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. ഇതായിരുന്നു ദത്തവകാശ നിരോധന നിയമപ്രകാരം ഉണ്ടായിരുന്നത്. ദി ബ്രിട്ടീഷ് അനക്സഡ് സാമ്പൽപൂർ, സത്താര, ഉദയപൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ ത്രൂ ദി ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അങ്ങനെ ഈ നിയമത്തിന്റെ ഭാഗമായി സാമ്പൽപൂർ, സത്താര, ഉദയപൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പൊ പുരുഷ അനന്തരാവകാശം ഇല്ലാത്ത നാട്ടുരാജ്യങ്ങളെല്ലാം സ്വാഭാവികമായും എന്തായി? ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർന്നു. ചേരാത്ത നാട്ടുരാജ്യങ്ങളെ അവർ ബലമായി പിടിച്ചെടുത്തു. അങ്ങനെ ഉണ്ടായ നാട്ടുരാജ്യങ്ങളാണ് സത്താര, സാമ്പൽപൂർ, ഉദയപൂർ, നാഗ്പൂർ, ഝാൻസി. അവരോട് ചേർന്ന ഡേറ്റ് ആണ് കാണുന്നത്. സത്താര 1848, സാമ്പൽപൂർ 1850, ഉദയപൂർ 1852, നാഗ്പൂർ 1853, ഝാൻസി 1854. ഝാൻസി നിങ്ങൾക്കറിയാം, ഝാൻസിയിലെ റാണി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഝാൻസി അങ്ങനെ പിടിച്ചെടുത്ത സ്ഥലമാണ്. ദെൻ തുടക്കത്തിൽ ബംഗാൾ മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിൽ അല്ലേ? ബ്രിട്ടീഷ് ഇന്ത്യ ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഓഫ് ബക്സർ, അതായത് പ്ലാസി ബക്സർ യുദ്ധം കഴിഞ്ഞപ്പോൾ ബംഗാൾ മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇൻ ദി ബിഗിനിങ് ഓഫ് നയൻറ്റീൻത് സെഞ്ചുറി ആയപ്പോയേക്കും ബ്രിട്ടീഷുകാർ മലബാർ, കൂർഗ്, മൈസൂർ അങ്ങനെ ഒരുവിധ സ്ഥലങ്ങളെല്ലാം പിടിച്ചടക്കി. ദൻ ബ്രിട്ടീഷ് ഇന്ത്യ ഇൻ 1857 1857 ആയപ്പോയേക്കും ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ആ ഒരു ഭൂപടത്തിന്റെ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ചുവപ്പ് കാണുന്നതെല്ലാം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ പിടിച്ചടക്കിയതായിട്ടാണ് കാണുന്നത്. എങ്ങനെയൊക്കെയാണ് പിടിച്ചടക്കിയത്? ദി ഫസ്റ്റ് വൺ, ബ്രിട്ടീഷ് ഇന്ത്യ കൺകേർഡ് ദി സ്റ്റേറ്റ്സ്. ഹൗ ഇറ്റ് വാസ് ക്യാപ്ചേർഡ്, എങ്ങനെയാണ് ഈ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തത്? ഫസ്റ്റ് ക്യാപ്ചേർഡ് ബൈ ദി മിലിറ്ററി ഫോഴ്സ്. ആദ്യമായിട്ട് അവർ പിടിച്ചെടുത്തത് മിലിറ്ററി ഫോഴ്സിലൂടെയായിരുന്നു. സെക്കൻഡ്ലി ത്രൂ ദി ലെജിസ്ലേഷൻ, രണ്ടാമതായിട്ട് നിയമനിർമ്മാണത്തിലൂടെ. നമ്മൾ പറഞ്ഞു അല്ലേ, സബ്സിഡിയറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് തേർഡ് ക്യാപ്ചേർഡ് ബൈ ദി എഗ്രിമെന്റ്, ഉടമ്പടിയിലൂടെയാണ് അവസാനമായിട്ട് എല്ലാ സ്ഥലങ്ങളും പിടിച്ചടക്കിയത്. നമ്മൾ പറഞ്ഞു മലബാർ കീഴടക്കിയത് ശ്രീരംഗപട്ടണ ട്രീറ്റി, ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെയാണ് മലബാർ കീഴടക്കിയത്. അതേപോലെ അലഹബാദ് ട്രീറ്റി അല്ലേ, ബക്സർ യുദ്ധത്തിന് ശേഷമുള്ള അലഹബാദ് ട്രീറ്റിയിലൂടെയാണ് ബംഗാൾ പിടിച്ചെടുത്തത്. അങ്ങനെ ഒരുപതി ഉടമ്പടിയിലൂടെയും നിയമനിർമ്മാണത്തിലൂടെയും സൈനിക ശക്തിയിലൂടെയും ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം 1857 ആയപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായി. അതെങ്ങനെയാണ് ഒന്നുകൂടി ചിത്രീകരിച്ച് തരികയാണ് ഇവിടെ. വാർ, അതായത് യുദ്ധത്തിലൂടെ പിടിച്ചിറക്കിയത്, ഏതൊക്കെ യുദ്ധമായിരുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ, ആംഗ്ലോ മൈസൂർ വാർ, മറാത്ത വാർസ്. ഈ നാല് വാറിലൂടെയും പിടിച്ചിറക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സാറും ആണ് ബംഗാള്. ആംഗ്ലോ മൈസൂർ വാറിലൂടെ പിടിച്ചടക്കിയത് മലബാർ, കൂർഗ്. മറാത്ത വാറിലൂടെ പിടിച്ചടക്കിയത് മറാത്ത. പിന്നെ ലെജിസ്ലേഷൻ വഴി പിടിച്ചടക്കിയത് ഏതൊക്കെയാണ്? ലെജിസ്ലേഷൻ ഏതൊക്കെയായിരുന്നു? സബ്സിഡിയറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉണ്ടായിരുന്നു അല്ലേ. അതിലേതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എക്സെട്ര. അതാണ് സബ്സിഡിയറി അലയൻസ്, അതായത് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ പിടിച്ചെടുക്കിയ രാജ്യങ്ങൾ. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമമായി പിടിച്ചെടുക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഝാൻസി, സത്താറ, നാഗ്പൂർ തുടങ്ങിയവ. ഇനി കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം അവർ എന്താ ചെയ്തത്? അഡ്മിനിസ്ട്രേഷൻ ഇൻ ദി കോൺകേർഡ് ഏരിയാസ്, അതായത് പിടിച്ചടക്കിയ പ്രദേശങ്ങളിലെല്ലാം ഏകീകൃത ഭരണം, അതായത് ഒരുപോലുള്ള ഒരു ഭരണം അവർ നടപ്പിലാക്കി. ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോമഡ് ഫോർ ട്രേഡ് ബിക്കെയിം ദി റൂളർ ഓഫ് ഇന്ത്യ. കച്ചവടത്തിനായി രൂപീകരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറുന്ന ചിത്രമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ലെറ്റർ അസസ് വിലയിരുത്തൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറച്ചൊക്കെ നമ്മൾ ചെയ്തതാണ്. അറേഞ്ച് ദി ക്രോണോളജിക്കൽ ഓർഡർ, കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നാണ്.
വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഏതാണ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം ഏതാണ് ഉണ്ടായത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് എഴുതിയിട്ടുണ്ട്, ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്ന് എഴുതിയിട്ടുണ്ട്, ദി അറൈവൽ ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ, ദി അറൈവൽ ഓഫ് വാസ്കോഡ് ഗാമ ഇൻ കാലിക്കറ്റ്, ദി അറൈവൽ ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഏതാണ്ടത്? പോർച്ചുഗീസുകാരൻ ഇന്ത്യയിൽ വന്നതാണല്ലേ, അപ്പോ ദി അറൈവൽ ഓഫ് വാസ്കോഡ് ഗാമ ഇൻ കാലിക്കറ്റ്, അതായത് വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ വന്നു, വാസ്കോഡ് ഗാമ കോഴിക്കോട്ട് എത്തി. ദെൻ സെക്കൻഡ് ഏതാണ്? ദി അറൈവൽ ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ, അതായത് പോർച്ചുഗീസുകാർക്ക് ശേഷം ഏതാ വന്നത്? ഡച്ച് ആണ് വന്നതല്ലേ, അപ്പൊ ദി അറൈവൽ ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ, ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. നെക്സ്റ്റ് ദി ബാറ്റിൽ ഓഫ് കൊളച്ചൽ, അത് കഴിഞ്ഞിട്ട് എന്താണ്ടായത്? കൊളച്ചൽ യുദ്ധം. നെക്സ്റ്റ് ദി അറൈവൽ ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ, അത് കഴിഞ്ഞിട്ട് ആരാ വന്നത്? ഫ്രഞ്ചുകാരാണ് വന്നത്, അപ്പോ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. നെക്സ്റ്റ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം നടന്നത്. അപ്പൊ ഇത് ആ ഓർഡറിലാക്കിയതാണ്, അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡറിനുള്ളിൽ ആക്കിയത്. ദി അറൈവൽ ഓഫ് വാസ്കോഡ് ഗാമ ഇൻ കാലിക്കറ്റ് ആണ് ഫസ്റ്റ് ഉണ്ടായത്, ദി അറൈവൽ ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ സെക്കൻഡ്, ദി ബാറ്റിൽ ഓഫ് കൊളച്ചൽ തേർഡ്, ദി അറൈവൽ ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ, ദി ബാറ്റിൽ ഓഫ് പ്ലാസി. കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുക. വാസ്കോഡ് ഗാമ കോഴിക്കോട്ടെത്തി, ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി, കൊളച്ചൽ യുദ്ധം, ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി, പ്ലാസി യുദ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഐറ്റംസ് ഗിവൺ ഇൻ എ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക് സ്പേസസ് ഇൻ ബി ബേസ്ഡ് ഓൺ ദി സെയിം റിലേഷൻസ്. എ വിഭാഗത്തിലെ രണ്ട് ഘടകങ്ങളുടെയും പരസ്പര ബന്ധം കണ്ടെത്തി അതുപോലെ ബി വിഭാഗത്തിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നാണ്. ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്, ഗോവ പോർച്ചുഗീസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പോണ്ടിച്ചേരി ഏതായിക്കാരം? പോണ്ടിച്ചേരി ഫ്രഞ്ച് അല്ലേ, ഫ്രഞ്ചുകാരുടെ കോളനി അല്ലേ പോണ്ടിച്ചേരി, പോണ്ടിച്ചേരി ഫ്രഞ്ച്. പിന്നെ സബ്സിഡിയറി അലയൻസ് ആരാണ്? ലോർഡ് വെല്ലസ്ലി. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആരാണ്? ഡൽഹൌസി, ലോർഡ് ഡൽഹൌസി. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു, ദത്തവകാശ നിരോധന നയം ഡൽഹൌസി പ്രഭു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് റിലേറ്റഡ് ദിസ് ടോപ്പിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദി ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദി ബ്രിട്ടീഷ് ടു കോൺക്വർ മൈസൂർ? മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദി ഡോമിനേഷൻ ഓഫ് മൈസൂർ വാസ് ആൻ ഒബ്സ്റ്റക്കിൾസ് ടു ബ്രിട്ടീഷ് ട്രേഡ് ഇൻ ദി മലബാർ റീജിയൻ. മലബാർ പ്രദേശത്തെ ബ്രിട്ടീഷ് കച്ചവടത്തിന് മൈസൂർ ആധിപത്യം തടസ്സമായി. മലബാർ വാസ് എ പാർട്ട് ഓഫ് മൈസൂർ അറ്റ് ദാറ്റ് ടൈം, മലബാർ അക്കാലത്ത് മൈസൂരിന്റെ ഭാഗമായിരുന്നു, അതായത് ടിപ്പു സുൽത്താന്റെ കീഴിലായിരുന്നു. ടിപ്പു സുൽത്താൻസ് ഫ്രഞ്ച് ഫ്രണ്ട്ഷിപ്പ് കോസ്ഡ് ബ്രിട്ടീഷ് അനിമോസിറ്റി, ടിപ്പു സുൽത്താന്റെ ഫ്രഞ്ച് സൗഹൃദം ബ്രിട്ടീഷുകാരുടെ ശത്രുതക്ക് കാരണമായി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ശ്രീരംഗപട്ടണം എഗ്രിമെന്റ്? ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാൽ എന്ത്? ദി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വാസ് സൈൻഡ് ബൈ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് ഇൻ ശ്രീരംഗ ആഫ്റ്റർ ദി തേർഡ് മൈസൂർ വാർ ഇൻ 1792. 1792 മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ശ്രീരംഗപട്ടണത്ത് വെച്ച് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. അക്കോർഡിംഗ് ടു ദി ട്രീറ്റി മലബാർ വാസ് ഗിവൺ ടു ദി ബ്രിട്ടീഷ്, ഈ ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഏരിയാസ് വാസ് കൺവേർഡ് ബൈ ദി ബ്രിട്ടീഷ് ആഫ്റ്റർ ദി മൈസൂർ വാർസ്? മൈസൂർ യുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങൾ ഏതെല്ലാം? മലബാർ, കൂർഗ്. മറാത്ത പ്രദേശം ബ്രിട്ടീഷുകാർ കീഴടക്കാനുണ്ടായ കാരണം എന്ത്? വൈ ഡിഡ് ദി ബ്രിട്ടീഷ് കോൺക്വർ ദി മറാത്ത റീജിയൻ? ദി മറാത്തസ് ഒബ്സ്ട്രക്റ്റഡ് ദി ബ്രിട്ടീഷ് ട്രേഡ് ഇൻ കോട്ടൺ, മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു. ദിസ് പ്രോംപ്റ്റഡ് ദി ബ്രിട്ടീഷ് ടു കോൺക്വർ ദി മറാത്ത ടെറിട്ടറി, ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. നെക്സ്റ്റ്, ബൈ വാട്ട് ലെജിസ്ലേഷൻ ഡിഡ് ദി ബ്രിട്ടീഷ് കൺവേർ ദി റെസ്റ്റ് ഓഫ് ഇന്ത്യ? വാട്ട് ആർ ദി ഏരിയാസ് ദസ് കൺവേർഡ്? ഏതെല്ലാം നിയമനിർമ്മാണങ്ങൾ വഴിയാണ് ഇന്ത്യയുടെ ശേഷിച്ച ഭാഗങ്ങൾ ബ്രിട്ടീഷുകാർ കീഴടക്കിയത്? ഇത്തരത്തിൽ കീഴടക്കിയ പ്രദേശങ്ങൾ ഏതെല്ലാം? സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ, ലോർഡ് വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, അതിൻ്റെ കീഴിൽ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉണ്ടായത്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, അതാണ് അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശങ്ങൾ.
സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. അങ്ങനെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നിങ്ങനെയാണ് അവർ കീഴടക്കിയത്. ഇനി രണ്ടാമത്തത് ഏതാണ്? ദി ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, അതായത് ദത്തവകാശ നിരോധന നയം. ഇതിന്റെ കീഴില് ഉള്ള നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഈ നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാംബൽപൂർ, സത്താറ, ഉദയ്പൂർ, ടാൻസി, നാഗ്പൂർ. ബ്രിട്ടീഷ് അനക്സഡ് സാംബൽപൂർ, സത്താറ, ഉദയ്പൂർ, ചാൻസി ആൻഡ് നാഗ്പൂർ ത്രൂ ദി ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇംപ്ലിമെന്റഡ് ദി സബ്സിഡിയറി അലയൻസ്? സൈനിക സഹായ വ്യവസ്ഥിതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? ലോർഡ് വെല്ലസ്ലി, വെല്ലസ്ലി പ്രഭു. ഹൂ ഇംപ്ലിമെന്റഡ് ദി ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പോളിസി? ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ലോർഡ് ഡൽഹൌസി, ഡൽഹൌസി പ്രഭു.